ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ ഒരു ഗ്രീൻ കളറിലാണ് ഇത് വരുന്നത്. ഞാനിതിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ ഒരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പകുതി വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിൽ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി ഇതിൽ കുറച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇത് പിന്നെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് ഇത് ഞാൻ വളരെ ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 വിസിലടിച്ചാൽ മതി. വലിയ പീസാണെങ്കിൽ 2 വിസിലടിക്കേണ്ടി വരും. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. 1 വിസിലടിക്കാം. ആ സമയത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ ജാറിലേക്ക് 5 ക്യാഷ്യൂനട്ടും അതുപോലെ 2 പച്ചമുളക് അതുപോലെ 1 കുറച്ച് പുതിനയില, കുറച്ച് കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലും കുറച്ച് കൂടുതലെടുത്തോളൂ. പുതിനയില കുറച്ചെടുത്താൽ മതി. മല്ലിയിലും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ആവിയൊക്കെ പോയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണ്. ഈ രീതിയിൽ തന്നെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കും. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അവസാനം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുന്ന കുറച്ച് ചാറും കിട്ടും. അതുപോലെ ചപ്പാത്തിക്കും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കുമ്പോഴാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിലെ ഓളെന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിരുന്നേ. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.